എൻ്റെ പ്രിയപ്പെട്ട ദാറുൽഹുദായുടെ മക്കളോട് ഹുദവി സഹോദരങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഉണർത്തുവാനുള്ളത് പണക്കാട് തങ്ങൾ മുസ്ലിം ലീഗ് സമസ്ത എന്ന ഇത്രി ശക്തികളെ വിള്ളലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നാളത്തെ തലമുറക്ക് ഈ ഇജ്ജത്ത് കിട്ടണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടെങ്കിൽ, നാളത്തെ തലമുറക്ക് ഈ അഭിമാനത്തോടെ ജീവിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിന്തയുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിന്റെ ബാനിയെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് കുറവാണ്. അത്ര ദാറുൽഹുദയ്ക്ക് എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? പക്ഷെ ഒരു കാര്യമുണ്ട്, വഹാബിസം കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമാണ് എന്ന് പറയാൻ ഞങ്ങൾ ഹുദവികളെ കിട്ടില്ല, ഞങ്ങൾക്കത് കഴിയില്ല. കാരണം സൈനുൽ ഉലമ ഞങ്ങളെ പഠിപ്പിച്ചത് നൂറ്റിക്ക് നൂറ് സുന്നിയാവാനാണ്, നൂറ്റി പത്താകാനല്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് സാധ്യമല്ല. സി എച്ച് മുഹമ്മദ് പോയ വഹാബിയാണെന്ന് പറയാനൊന്നും ഞങ്ങൾ ഹുദവിമാരെ കിട്ടില്ല. കാരണം ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്തയിലാണ്. സി എച്ച് മുഹമ്മദയുടെ കബറിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഹബീബി സി എച്ച് എന്ന് പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിനെയാണ് ഞങ്ങൾ നേതാവായിട്ട് കാണുന്നത്. കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങളെ കിട്ടൂല. പറയുന്നിടത്തേക്ക് നമ്മുടെ അനുജന്മാരുടെ മനസ്സവർക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ പണി എത്രയായിരിക്കും? അല്ല, പറയണ്ട. എന്താ വഹാബിസം എതിർക്കപ്പെടണം, കമ്മ്യൂണിസം എതിർക്കപ്പെടണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹെഡിങ്ങോ ഞാൻ എന്റെ ഹെഡിങ്? രണ്ട് കാര്യം കൊണ്ടാണ് അങ്ങനെ ശ്രദ്ധ വന്നതുകൊണ്ട്. തിരിച്ചു പറഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നതുകൊണ്ട്. ഒന്ന്, രണ്ട്, പുറത്തെ ശത്രുവിനേക്കാൾ ഭയങ്കരനും അപകടക്കാരനും അഗസ്ത ശത്രുവാണെന്ന് ഇമാം ഗസ്സാലി. അതുകൊണ്ട് മുബ്തദി ആണ് അപകടം ആരെക്കാൾ? നിരീശ്വരവാദിയേക്കാൾ എന്ന് ഇമാം ഗസ്സാലി. ഹെഡിങ് ഒന്ന് മാറ്റിക്കൂടെ? മാറ്റങ്ങൾ അങ്ങനെ നടക്കണ കാര്യമല്ലല്ലോ. ഇമാം നിങ്ങൾ പറഞ്ഞ കോട്ടങ്ങൾ മാറ്റാൻ പറ്റൂ? വെണ്ടം അടിത്തറയിൽ കുഫ്റാണ് ഭയാനകമെങ്കിലും പ്രയോഗത്തിലും പ്രചാരണത്തിലും അപകടം ബിദഅത്ത്. കാരണം കുഫർ ഒരിക്കലും ആയത്തോടെ ജനങ്ങളെ ക്ഷണിക്കൂല, ബിദഅത്ത് ജനങ്ങളെ എളുപ്പം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിലേക്ക് പോയവര് ആരാ? കമ്മ്യൂണിസത്തിലേക്ക് പോയവർ ദുനിയാവ് തേടി പോയതാ? ദുനിയാവ് തേടുന്നവർ എപ്പോഴും കുറവായിരിക്കും. ലോകാക്കട്ടെ, നേരെ മറിച്ച് വഹാബിസത്തിലേക്ക് പോയവരാരൊക്കെയാ? അവരൊക്കെ സ്വർഗം തേടി പോയവരാ. എന്റെ മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തെ തേടി പോയവൻ കുഴങ്ങിയാൽ പ്രശ്നാക്കണ്ട, അവനേതായാലും കമ്മ്യൂണിസം ദുനിയാവ്. അതേ മനസ്സ് അതേ സമയത്ത് പഠിച്ചുകൊണ്ടെടുക്കൽ നന്നാവണം, സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയവരെ ആയറ്റു അടി തോടിയിട്ട് വിനാശക്കിയത്. അതുകൊണ്ടാണ് ഇവരെ പിശാചിന്റെ ഭക്തിയാണ്. എന്നിട്ട് നമ്മൾ പറയാ ഇവരെ എതിർക്കാൻ ഞങ്ങളില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പണി? ടെററിസ്റ്റിനെ എതിർത്തിട്ടില്ലെങ്കിൽ എന്താണ് മുസ്ലിമിന് പണിയുള്ളത്? ഇസ്ലാമിന്റെ മുഖം ഏറ്റവും വികൃതമാക്കിയ അക്രമികളാണ് ആര്? ഭീകരവാദികൾ. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ച് ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റുകൾ സംഘടനകളും വഹാബിസാണ് എല്ലാം. മസൂദ് അസർ പാടിക്കെ പരിശോധിക്കെ നെറ്റൊക്കെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ഇന്നെപ്പോലെ ഈ പഴയ ആളൊന്നല്ല, നിങ്ങളൊക്കെ പുതിയ പുതിയ ആളുകളല്ലേ? നിങ്ങൾ അടിച്ചോയിക്കൂടെ ഇതൊക്കെ പറയുന്ന മുമ്പ് ഇവരൊക്കെ ആരാണ്? വഹാബിയാണ് ആര്? അസീം ഉമർ. അയാളാണ് ഇന്ത്യയിൽ അൽ ഖായിദ സ്ഥാപിച്ചത്. മസൂദ് അസർ ആരാ? വഹാബിയ. അയാളാണ് ജയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. അവരാണ് തൊണ്ണൂറുകളിൽ നിങ്ങൾക്കറിയാലോ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത്. കേട്ടിട്ടില്ലേ? ആരാ റാഞ്ചിയത്? ജയ്ഷെ മുഹമ്മദ്. ആരാ ജയ്ഷെ മുഹമ്മദ് സംഘടന സ്ഥാപിച്ചാരാ? മസൂദ് അസർ. ആരാ? വഹാബി. എവിടെ പഠിച്ചു? കറാച്ചിയിലെ വഹാബി സ്ഥാപനത്തില്. ഇന്ത്യയിലെ
മറ്റൊരു ടെററിസ്റ്റ് സംഘടനയാണ് ഹറക്കത്തുൽ മുജാഹിദീൻ. ആരാ സ്ഥാപിച്ചത്? ഫസൽ റഹ്മാൻ ഖലീൽ. ഈ ഫസൽ റഹ്മാൻ ഖലീൽ എവിടെ പഠിച്ചതാ? കറാച്ചിയിലെ വഹാബി കോളേജിൽ. ആര് ചെലവ് നടത്തി? സൗദി വഹാബി. ഇവരൊക്കെ നമ്മൾ പേരണെന്നോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നമുക്ക് പിണറായി വിജയനോടെ ദേഷ്യമുള്ളൂ. ഇവരൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവരെ തള്ളിക്കളഞ്ഞിട്ട് ഇസ്ലാമിനോട് നിലക്കാൻ കഴിയും? ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ കഴിയും? ഇവരുണ്ടാക്കിയ ദുരന്തം എത്രയാ! ഈ ദുരന്തത്തെ എങ്ങനെ നിസ്സാരവൽക്കരിക്കും? വഹാബിസം ക്രൂരമാണ്. നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ചേകൻ ഒരു സദ് വഹാബിസത്തിന് ഉൽപ്പന്ന ജാമിദ, വഹാബിസത്തിന് ഉൽപ്പന്ന ജാമിദ. പറ ജാമിദ മുസ്ലിം മത്തിന് ഇന്നേറ്റവും കുഞ്ഞനം കുത്തുന്ന ജാമിദ, വഹാബിസത്തിന് ഉൽപ്പന്ന ജബ്ബാർ, നിരീശ്വരവാദിയായ ജബ്ബാർ, വഹാബിസത്തിന് ഉൽപ്പന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ ഒക്കെ വഹാബിയാണ്. എല്ലാ അങ്ങനെയാണ് വഹാബിസത്തിന് ഭീകരവാദം ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എവിടെ വഹാബിസമുണ്ടോ അവിടെ ഭീകരവാദം ഉറപ്പായിട്ടുണ്ടാവും. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പഴയ കാലത്ത് എഴുതി വെച്ചിരുന്നു. അങ്ങനെയാണ് ചെയ്യപ്പെട്ടു. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ, എവിടെ വഹാബികൾ ഉണ്ടോ അവിടെ ഭീകരവാദം ഉണ്ട്. വഹാബിയാകൽ തന്നെ ഭീകരവാദം. ഇനി വേറെ ഭീകരവാദം വേണ്ട. വഹാബിയാകൽ കാരൻ ലോകത്തെ ആദ്യത്തെ ഭീകരവാദി. ആധുനിക മുസ്ലിമുകളിൽ ആദ്യത്തെ ഭീകരവാദി വഹാബിയാണ്. ഖുർആൻ ബൈബിൾ സംവാദം എന്ന പേരിൽ ഇവിടെ നാടകം തുടങ്ങിയതാരാ? വഹാബി. സ്വഹാബത്ത് വന്നിട്ട് രാമായണത്തിനെതിരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, താബിഈ നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് നമ്മളെ രീതിയാണോ? അത് നമ്മളെ രീതിയാണോ? പറയാണോ? അല്ല. കേരളത്തിൽ വർഗീയത വളർത്തിയതാരാ? എം എം അക്ബർ. അല്ലാതാരാ? അന്യ സമുദായക്കാരുടെ ഗ്രന്ഥങ്ങളെ പരസ്യമായി അവഹേളിക്കുക ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇത് പ്രബോധനാണോ? ഏതെങ്കിലും സ്വഹാബത്ത് ഒരു നാട്ടിൽ പോയി ഇവിടെ വന്നിട്ടുണ്ടല്ലോ രാമായണവും മഹാഭാരതവും വെല്ലുവിളിക്കുന്നു കൊണ്ടുവരി എന്ന് പറഞ്ഞ് ഒരു സ്വഹാബി രാമായണത്തെ വെല്ലുവിളിച്ച ചരിത്രം ആരാ നടത്തിയത്? എം എം അക്ബർ. എന്താ ലക്ഷ്യം? വഹാബിസം പ്രചരിപ്പിക്കുക. എന്താണ് ഇത്? എന്റെ സാക്കിറായിക്കണ പണി എന്താ? ഇതെന്ത് മതാ? എന്താ ഉദ്ദേശം? എന്താ പതിനായിരക്കണക്കായ ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് മണിമണിയായി അന്യഗ്രന്ഥങ്ങളെ മോശത്തരം പറയുമ്പോൾ രണ്ട് പ്രശ്നം ഉണ്ടാവും. എന്താ രണ്ട് പ്രശ്നം? ഒന്ന്, അന്യ സമുദായക്കാർ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവർ നമ്മെ വെറുക്കും. ഇന്ത്യയിൽ പൊതുവെ സാക്കിർ നായിക്കിന്റെ പടയോട്ടവും കേരളത്തിൽ എം എം അക്ബറിന്റെ പടയോട്ടവുമാണ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വർഗീയവാദം വളർത്തിയത്. അത് തെറ്റാണ്, തിന്മയാണ്. എന്ത് ഇവരെ നമ്മൾ പേരണം എന്നാണ് പറയുന്നത്? നിങ്ങൾ പഠിക്കണം വഹാബികളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണം. ഇതൊരു മനുഷ്യ, ഈ മനുഷ്യൻ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയൂല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഒഴിവാക്കാതെ നിങ്ങൾ നന്നാവൂല. ആധുനിക മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ ടെററിസ്റ്റ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. പഠിക്കുക സഹോദര, പഠിക്ക. ജൂതന്മാരുടെ അന്തകൻ അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിൽ മുസ്ലിമിന്റെ അന്തകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. പതിനായിരങ്ങളെയാ കൊന്നത്. പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, പതിനായിരങ്ങളൊന്നല്ല. അതിലെത്ര ആലിമീങ്ങൾ, എത്ര സയ്യിദന്മാർ! ലോകത്തെ ഏറ്റവും കൂടുതൽ സയ്യിദന്മാർ കുറഞ്ഞ രാജ്യം സൗദി അറേബ്യ. എന്ത് കൊന്നു! ബാക്കിയുള്ളത് ജീവനും കൊണ്ടോടി. മുസ്തഫ നബിയുടെ പേരക്കുട്ടികൾ ഏറ്റവും കുറഞ്ഞ രാജ്യം സൗദി അറേബ്യയാണ്. എന്നിട്ട് ഇവരെ നിങ്ങൾ തോളിലിടുന്നത് എന്തേ? പഠിക്കേ, പഠിക്കേ. കുളത്തിലെ തവളയാകല്ലേ പഠിക്കേ. പറയാ ഓരോരുത്തര്, നമുക്ക് എല്ലാവരും ആര് വേണ്ട? ഇതിനെയാ
എത്ര അരിമീങ്ങളെയാണ് ഇവർ കൊന്നതെന്ന് കണക്കില്ല, എത്ര സാധക്കളെയാണ് കൊന്നതെന്ന് കണക്കില്ല, എത്ര സൈതന്മാരെയാണ് കൊന്നതെന്ന് കണക്കില്ല. ഇവരോട് നമ്മൾ അള്ളാഹുവിന്റെ കോടതി എന്ത് പറയും? ഇത് മൂർഖനല്ല, ഇത് രാജവമ്പാലയാണ്. ഇതിനോട് ഒത്തുരാജിയായ പിന്നെ ചെന്ന് ശൂന്യ അല്ല, പിന്നെ ചെന്ന് ശൂന്യ അല്ല, പിന്നെ സുന്നികൾക്കൊരു സംഘടന ഉണ്ട് സമസ്ത, അതിന്റെ ഉത്തരവാദിത്വം ഈ വഹാബിയത്തിനെ എതിർക്കാൻ, വഹാബിയത്തിനെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയ ഈ വഹാബിയത്തിന്റെ ഫിത്ന ഇല്ലാതാക്കാൻ, തെറ്റിദ്ധരിച്ചിട്ടില്ലെങ്കിൽ വിവരറിയും. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഞാൻ പുറത്തു പറയും, കഥകൾ എനിക്കറിയും. അത് പറയേണ്ട ലക്ഷ്യമല്ല, ഇന്നവരെ പറഞ്ഞില്ല, എനിക്ക് ലക്ഷ്യമല്ല. വഹാബിസത്തെ താലോലിക്കുന്നവരുടെ ലക്ഷ്യം എനിക്കറിയും, അത് പറയൽ ലക്ഷ്യമല്ല, പറയൂയില്ല. എന്തുകൊണ്ട്? നമുക്ക് നന്നാവണം, ഇത് തിന്മയാണ്. ഞാൻ ഒരിക്കലും ബേജാറാവണ്ട, അത് ഞാൻ എന്റെ മനസ്സിലുള്ള എവിടെ ഞാൻ മുസ്ലിം ഉമ്മത്തിന് പേച്ചതൊക്കെ പറയാൻ കഴിയും, എവിടെ ഞാൻ മുസ്ലിം സംഘശക്തി ചോർന്നു പോയത് പറയാൻ കഴിയും, പക്ഷെ പറയൂല. എന്തുകൊണ്ട്? ഇത് വെട്ടിമുറിക്കലല്ല ലക്ഷ്യം, നന്നാക്കിയെടുക്കലാണ്. പക്ഷേ വഹാബിസത്തെ താലോലിക്കരുത്. നിങ്ങൾ എന്തായാലും വഹാബിയാകരുത്, വഹാബിയാവാൻ പറ്റൂല. അയാൾ അത്രയും വലിയ അക്രമിയാണ്, അയാൾ ചെയ്ത ക്രൂരതകളുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട്, അത് പറയാൻ പറ്റൂല. മാർഗത്തിലേക്ക് വരണം. സുന്നികളായ നമ്മളോ? നമ്മൾ സുന്നികളായത് സുന്നികളായതുകൊണ്ടാണ്, നമ്മളുടെ ഐഡിയോളജി. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ ഹിന്ദു വരും, ക്രിസ്ത്യാനി വരും, പാർസി വരും, ബുദ്ധൻ വരും, ജൈനൻ വരും, കൺഫ്യൂഷൻ വരും, എല്ലാവരും വരും. എന്തുകൊണ്ട്? എല്ലാ മതവും മനുഷ്യന് മയക്കുന്ന കറുപ്പാണെന്നാണ് ആര് പറഞ്ഞത്? എന്നാൽ വഹാബിയെ എതിർക്കാൻ ആരും വരില്ല, നമ്മളെ വരും. കമ്മ്യൂണിസത്തിനേക്കാൾ അപകടം വഹാബിസാണ്, അതിനെ എതിർക്കാൻ ഞങ്ങളെ കിട്ടൂല. നിങ്ങൾ പറയരുത് നിങ്ങളില്ലെങ്കിൽ നമ്മളെ വണ്ടി പോവില്ല, നിങ്ങൾ വേണം. നമ്മളെ വണ്ടി ഇപ്പൊ നിർത്തിയിട്ടിരിക്കുകയാണ്, പോകൂല, നിങ്ങൾ കയറിയാലേ പോകും. അതുകൊണ്ട് നിങ്ങളില്ലാതെ നമ്മൾ വണ്ടി വിടുന്നു ഞാൻ പറയില്ല, നിങ്ങളെ വണ്ടിയോട് കൂടെ തന്നെ പോകും, നിങ്ങൾ വേണം. നിങ്ങളില്ലാതെ നമ്മൾ പോകില്ല, ഞങ്ങൾ തന്നെ ഇല്ല. പറയേ, മകൻ പുതിയ പുര കയറ്റിയപ്പോൾ ഉമ്മ പണങ്ങി, ചിലപ്പോ മരുമോളോടുള്ള ഏഷ്യായിരിക്കും. ഉദ്ഘാടനത്തിന് വന്നില്ലെങ്കിൽ മരും മകൻ പറയില്ലേ, നിങ്ങൾ ഉമ്മ വന്നിട്ടില്ലെങ്കിൽ എന്റെ പേരൊക്കെ ഉദ്ഘാടനം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ഇല്ല, നമ്മളെ കുട്ടികളല്ലേ ജയിലിൽ കണ്ടു, നമ്മളൊക്കെ താടി അരച്ചില്ലേ. അതുകൊണ്ട് ഇനി ദേച്ചെടുക്കേണ്ട നിങ്ങളാണ്, നിങ്ങൾ ദേച്ചെടുക്കണം. ഞങ്ങൾ നിങ്ങളെ കിട്ടൂലാണ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വേദനിച്ചു. എന്തുകൊണ്ട്? നിങ്ങളില്ലാതെ വണ്ടി ഓടൂല. എന്തുകൊണ്ട്? കാലഘട്ടത്തിന്റെ പ്രബോധകരാക്കാൻ പറ്റിയ മക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയും, നിങ്ങൾക്ക് ഹിന്ദി അറിയും, നിങ്ങൾക്ക് രാഷ്ട്രഭാഷകൾ അറിയും, നിങ്ങൾക്ക് കരുത്തുണ്ട്, നിങ്ങൾ യോഗ്യന്മാരാണ്, നിങ്ങൾ സുന്നത്തിമാത്തിന്റെ മക്കളാണ്, നിങ്ങൾ കഴിച്ച ഭക്ഷണം അഹ്ലു സുന്നയുടെ ഭക്ഷണമാണ്, നിങ്ങൾ മൗനത്തവീല കുത്തുബുസമാന സൈദ് അലവീൽ മമ്പുറമീ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളുടെ ഭക്ഷണമാണ് നമ്മളൊക്കെ കഴിക്കണത്. നിങ്ങൾ മാത്രമല്ല, നമ്മളും കഴിക്കണത്. അങ്ങനെ പയൽ പറഞ്ഞിട്ട് വാ, ഒരുപാട് വർഷം ഞാനും കഴിച്ചിട്ടുണ്ട്. ും മാത്രമല്ല, ഞാൻ ഭക്ഷണം കഴിച്ചോല, എനിക്കത് എതിർക്കാൻ പറ്റില്ല, എതിർക്കാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാനത് പറഞ്ഞ ഭക്ഷണം കഴിച്ചോ. അതുകൊണ്ട് ആരെയും ചൊടിപ്പിക്കാനുള്ള പ്രസംഗമല്ല ഇത്. ഹെഡിങ്ങിനെ തിരിച്ചിട്ടുന്നേ ഉള്ളൂ, എന്നാൽ ഹെഡിങ് സത്യവുമാണ്. ഇമാം ഗസ്സാലി അടക്കം പറഞ്ഞത് ഞാൻ കാണിച്ചു, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഈ ഒരു ഉപന്യാസം ഇത്രയും പറഞ്ഞാ പോലെ ഒരുപാട് പറയേണ്ടതുണ്ട്, പക്ഷേ സമയ ദൈർഘ്യം ഭയന്ന് ഞാൻ സമയമൊക്കെ നേരം വൈകിയാലും ഈ ഉപന്യാസം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബനാ